പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഗീർ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു വയസ്സോടുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണിത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു സോസ് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. റവ ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ റവ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒന്ന് റവയുമായി നെയ്യ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്യാരറ്റ് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് ക്യാരറ്റ് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ജ്യൂസ് അടിച്ച് എടുത്തിരിക്കുന്നതാണിത്. ഒന്ന് നന്നായി റവയുമായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്താണോ കുഞ്ഞുങ്ങൾക്ക് മധുരത്തിനായി ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. റവ നന്നായി ക്യാരറ്റ് ജ്യൂസിൽ കിടന്ന് കുക്കായി വരണം. അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ പച്ചമണം മാറുകയും വേണം. ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ 1-10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. റവയെല്ലാം നന്നായി കുക്കായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ പാലൊന്ന് തിളച്ചു വരണം. ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ചെറുതായി തിള വന്നു തുടങ്ങി. ഇതിലൊരല്പം മധുരം കുറവുണ്ട്. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണിത്. കുഞ്ഞുങ്ങളുള്ള അമ്മമാരെല്ലാം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ചൂടാറി കഴിയുമ്പോൾ ഇതൊന്നും കൂടി കുറുകി വരും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണാം.